കുടുംബം അങ്ങനെ പറയാനുള്ള സാഹചര്യം എന്താന്നുള്ളത് എനിക്ക് സത്യത്തിൽ അറിയില്ല. ഞാൻ അതിനേശം ബന്ധപ്പെട്ടിട്ടില്ല. അത് കാര്യത്തിൽ വിഷമമുണ്ട് കേട്ടപ്പോൾ. പക്ഷേ നമ്മളെ കുടുംബമാണ് അവർ. അവർ നമ്മളെ തള്ളി പറഞ്ഞു കഴിഞ്ഞാലും അത് നമ്മളെ കുടുംബമാണ്. എനിക്ക് മാധ്യമങ്ങളോട് പറയാനുള്ളത്, അവർക്ക് അവരെ മകനെ നഷ്ടപ്പെട്ട് നിൽക്കുന്ന സമയമാണ്. ഈ സമയത്ത് അവർ സ്വയം പറഞ്ഞ് വരുത്തി വെച്ചതാണെങ്കിലും നമ്മളാരും അവരെ വേട്ടയാടരുതെന്ന് എനിക്കൊരു വിനീതമായ അഭ്യർത്ഥന ഉണ്ട്. അല്ല, ഞാൻ എൻ്റെ ശൈലി ഇങ്ങനെയാണ്. എന്തായാലും എൻ്റെ ശൈലിയിൽ മാറ്റം വരുത്താൻ കഴിയില്ല, എനിക്കറിയില്ല. ഞാൻ ഈ ശൈലി തന്നെ ഇനിയും ആദ്യം മുതലേ എൻ്റെ നിലപാടുകളിലൊരു മാറ്റമില്ല. ഞാൻ സംസാരിക്കുന്നത് ഇങ്ങനെയാണ്. എനിക്കിപ്പം ഇനിയിപ്പോൾ വേറെ രീതിയിൽ ഒരു സ്റ്റൈലിൽ സംസാരിക്കാറില്ല. ഞാൻ ഈ സ്റ്റൈലിൽ സംസാരിച്ചിട്ട് തന്നെയാണ് ഈ വിഷയം ജനശ്രദ്ധയിലെത്തിയത്. ഞാൻ ആ എൻ്റെ ശൈലിയിൽ ഒരു മാറ്റം വരുത്താൻ കഴിയില്ലല്ലോ. നമ്മളെന്ന് പറഞ്ഞ ഒരു വ്യക്തി ഉണ്ടല്ലോ, ആ വ്യക്തിനെ മാറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത്, അതിലൊരു അർത്ഥമില്ല, ഒന്നുമില്ല ആ കാര്യത്തിൽ. ഒരു ഓരോ ഭയങ്കര പ്രയാസപ്പെട്ടും കൊണ്ട് നിൽക്കുന്ന സമയമാണ് ഇപ്പോൾ. ഈ സമയത്ത് ദയവ് ചെയ്തിട്ട് ഈ മാധ്യമത്തിൻ്റെ മുഖാന്തരം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, അവർക്കൊരു അബദ്ധം പറ്റിയതിന് ഇപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതൊക്കെ മകനെ ഏറ്റെടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഞാൻ ആ കുട്ടീനെ എടുത്തിട്ട് അങ്ങോട്ട് പോവുമോ? അങ്ങനെയാണോ അതിൻ്റെ അർത്ഥം? അതൊരു ഇതാണ്. അതായത് അർജുൻ്റെ ഫാമിലിക്ക് എന്താണ് ആവശ്യമുള്ളത്, നമ്മൾ ഓരോ കൂടെ നിന്ന് ചെയ്യും. ഇനി അവർക്ക് നമ്മൾ ആവശ്യമില്ലേ? നമ്മളോരെ ശല്യപ്പെടുത്താൻ പോകുന്ന അർത്ഥമല്ല. അങ്ങനെ പോകുന്ന ആളുമല്ല അവർ, വലിഞ്ഞു കയറി ചെല്ലുന്ന ആളുമല്ല നമ്മൾ. ഈ കുടുംബത്തിനെതിരെ വ്യാപകമായിട്ടുള്ള സൈബർ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് താങ്കളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും കുടുംബത്തെ എതിർത്തുകൊണ്ടുമാണ് ഈ സൈബർ ആക്രമണം നടന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളോട് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? കുടുംബം സൈബർ ആക്രമണം നടത്തുന്ന ആളുകളോട്, അതാണ് ഞാൻ പണ്ട് പറഞ്ഞത്. ആര് അത് എന്താണ് ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞത്, നമ്മളെന്താണ് ഇപ്പോൾ ഇവിടെ സമൂഹത്തിന് കാണിച്ചു കൊടുക്കുന്നത്? ഒരു ഒരു ലോകം അറിയപ്പെടുന്ന ഒരു ഒരു വിഷയത്തെ, ഒരു വിഷയത്തെ അസാധ്യം പറഞ്ഞ വിഷയത്തെ സാധിച്ചിട്ട് അതിൽ അഭിമാനം കൊണ്ട് നിൽക്കുന്ന ഒരു സമയത്ത് ചേരിതിരിഞ്ഞ് നിന്നിട്ട് ഞാൻ ആ ചേരിതിരിവിലേക്ക് ഭാഗമാവാൻ ഞാനോ എൻ്റെ ഫാമിലിയോ ആഗ്രഹിക്കുന്നില്ല. ഇനി അവർ ചോദിച്ചതിന് വേണമെന്നുണ്ടെങ്കിൽ അവരിപ്പോൾ പറഞ്ഞതിന്, കാരണം തന്നെ സമൂഹത്തിലുള്ള ആളുകൾ നമ്മളെ തെറ്റിദ്ധരിക്കാൻ പാടില്ലല്ലോ. ഞാനിപ്പോൾ ഇങ്ങനെ രണ്ട് വർത്തമാനം പറഞ്ഞ് പോകണേൽ ശരിയില്ല. ഞാൻ അതിൻ്റെ മറുപടി വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട് എവിടെ വെച്ചിട്ട് എങ്ങനെയെന്നുള്ളത്. ഞാൻ ഒന്ന് കുടുംബമായിട്ട് ആലോചിച്ചിട്ട് നമ്മൾ എന്താക്കണ്ടേ, അതിനുള്ള മറുപടി ഞാൻ തരും തീർച്ചയായിട്ടും. അതെ, ഉറപ്പായിട്ടും. ഇല്ല, അതൊന്നും ഇല്ല. അവര് കുടുംബം മാധ്യമങ്ങളെ കാണുന്നതിന് മുന്നേ മനാഫായിട്ട് ചർച്ച നടത്തിയിരുന്നു. അതായത് ഇതിൽ നിന്ന് പിന്മാറണം, അല്ലെങ്കിൽ 3 ദിവസം മുമ്പ് നിങ്ങളുമായി സംസാരിച്ചു, അതിനുശേഷം ഇങ്ങനെ കണ്ടിന്യൂഷൻ ഉണ്ടായതുകൊണ്ടാണ് ഏറ്റവും ഒടുവിൽ. നാളെ അല്ല, ഇന്ന് വൈകുന്നേരം നമുക്ക് ഇതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് ഞാൻ എൻ്റെ ഫാമിലിയായിട്ട് ഒന്ന് ഇരുന്ന് സംസാരിച്ചിട്ട് തീർച്ചയായിട്ടും ഒരു പറഞ്ഞ ഞാൻ കണ്ടിടത്തോളം ഭയങ്കര വലിയ ഒരു പത്രസമ്മേളനമാണെന്ന് തോന്നുന്നുണ്ട്. അത്രയും നീണ്ടത് ഞാൻ കേൾക്കാൻ നിൽക്കില്ല. ഞാൻ കേൾക്കാൻ കുറേ ആളെ ഏൽപ്പിച്ചിരിക്കണ, അവർ കേട്ടതിന് ശേഷം വൃത്തിക്ക് ഞാൻ സംസാരിക്കും. ഇപ്പോൾ ആരും ആ കൂട്ടരെ ഒരു തരത്തിലും കല്ലെറിയരുത്. അത് തീർച്ചയായിട്ടും അവരാരോ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവർ വേറെ എന്തെങ്കിലും വികാരത്തിൻ്റെ പുറത്ത് എന്താണ് ഒരു അല്ല എൻ്റെ ശൈലി. ഞാൻ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണല്ലോ ഇങ്ങനെയൊക്കെ പറയണത്. ഇത് ഞാൻ ഈ ശൈലിയിൽ നിന്ന് എന്തെങ്കിലും ഇപ്പം നിങ്ങൾ തന്നെ ഇപ്പം ഈ മാധ്യമ പ്രവർത്തകർ നിങ്ങൾ തന്നെ എന്നെ കാണുന്ന മുതൽ ഈ സമയം വരെ എൻ്റെ ശൈലിയിൽ എന്തെങ്കിലും മാറ്റം വന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ ഇങ്ങനെ തന്നെ. എനിക്ക് ഇതിൽ വേറൊരു വൈകാരിക വികാരവും മറ്റേ അങ്ങനത്തെ ഒരു അതിർവരമ്പുകളൊന്നും എനിക്ക് അറിയുന്ന ആളല്ല ഞാൻ. അത്ര എഡ്യൂക്കേറ്റഡ് ആളൊന്നുമല്ല ഞാൻ. എനിക്കറിയുന്ന രീതിയിൽ ഞാൻ സംസാരിച്ച്. പക്ഷേ നമ്മൾ ആരും ഇതിനെ ഒരു എന്താ പറയുക, ഒരു വിവാദത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അത് അത് ആ ഫാമിലിക്ക്, നമ്മളെ ഫാമിലി അല്ലേ. ഞാൻ ക്ഷമിച്ചിരിക്കണം അവരോട്. ലോറി ഉടമ മുബീന്, ഏച്ചി ഞാൻ എൻ്റെ വീടാണ്, ഞാൻ അവിടുത്തെ കുടുംബനാഥനാ. ഇനി അതിൽ മുബീൻ്റെതായി എൻ്റെതായി ഇവരൊക്കെ എന്താ, ഞാനൊരു മനുഷ്യത്വപരമായിട്ടുള്ള ഒരു പെരുമാറ്റല്ലേ പെരുമാറിയത്. ലോറി ഉടമ എൻ്റെ അനിയൻ തന്നെയാണ്.
അത് ആർ സി ഓണർ. എൻ്റെ വീട്ടിലെ എല്ലാ വാഹനങ്ങളും അവൻ്റെ പേരിലാണ്. അവൻ വാഹനഭ്രാന്തനാണ്, ഞാൻ എല്ലാ സ്ഥലത്തും പറയണതാണ്. അങ്ങനത്തെ അതിൽ ഇനിയിപ്പോൾ എന്താ ചേരി, നമ്മളെ കുടുംബം എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കുന്നത്? എന്താ ആവശ്യമുള്ളത്? ഞാനും എൻ്റെ അനിയനും എൻ്റെ ഉമ്മ, നമ്മളൊരു രസമുള്ള ബ്യൂട്ടിഫുൾ കുടുംബമാണ്. ദയവ് ചെയ്തിട്ട് അതിനെ ആരും എല്ലാവരും കൂടി കൂടിയിട്ട് നമ്മക്കുള്ളിൽ എന്തിനാ തല്ലുണ്ടാക്കിക്കുന്നത്? നമുക്കങ്ങനെ ആവില്ല. നമ്മൾ ഫുൾ ഫുൾ ഞാൻ എൻ്റെ മെസ്സേജ് തന്നെ എന്താണ്, ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ മാധ്യമത്തിനോട് വന്ന് പറയും. ഇതുവരെ ആരും ഏൽപ്പിച്ച് നമ്മളെ ഇന്ന അങ്ങനെ മോശക്കാരനായി കാണില്ല. ഞാൻ ചോട്ടാ മോട്ടാ എന്തായാലും നക്കാപ്പിച്ചക്കാരനല്ല. എന്തായാലും പ്ലീസ് അത്രയൊന്നും ഇതായിട്ടില്ല. ഈ ഒരു മൊത്തം സംരംഭം 5 പൈസ പിരിക്കാതെ ഞാൻ കൊണ്ടുപോയ ആളാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ തൽക്കാലം 2 തലമുറക്കൊക്കെ ഉള്ള നമ്മളെ അപ്പൻ ഉണ്ടാക്കിയിട്ടിരിക്കുന്നു. നോ പ്രോബ്ലം. പിന്നെ രണ്ടാമത് ഇതിലൊരു ആരോപണം വന്നത് എനിക്ക് ഭയങ്കര വിഷമമുണ്ടായി. ഒരു സെൻഡ് ഓഫ് നടത്തിയിരുന്നു. നിങ്ങളെല്ലാവരും ഈ മാധ്യമപ്രവർത്തകരിൽ ഇപ്പം അരുൺഭായി നിങ്ങൾക്കൊക്കെ അറിയാം, ഈ രേവന്ത് അവിടെ ആദ്യകാലം മുതൽ അവസാനം വരെ നിന്ന് ഞാൻ ഇവനക്ക് ഒരു നല്ല ഹോട്ടലിൽ നിന്നൊരു ഭക്ഷണം വാങ്ങിക്കൊടുത്ത് ഇവനെ നാട്ടിലേക്ക് പറഞ്ഞയച്ചതാണ് ഇപ്പോൾ സെൻഡ് ഓഫ് എന്നുള്ള വിലക്കാക്കണത്. എനിക്ക് ഇവനക്കൊരു നല്ല ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ ആരെ സർട്ടിഫിക്കറ്റും ആവശ്യമില്ല. ഞാൻ ഇങ്ങനത്തെ ആൾക്കാരെ കൂടെ ഇവർക്കും ഇതെപ്പോൾ ഞാൻ ഇവിടെ മുക്കത്ത് വന്ന എന്തിനാ? എൻ്റെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എൻ്റെ പ്രതിസന്ധി പറഞ്ഞാൽ അർജുനെ നമുക്ക് നഷ്ടപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ഈ നാട്ടിലെ ഒരു പറ്റം ചെറുപ്പക്കാരവിടേക്ക് ഒരു ലാഭേച്ഛയില്ലാതെ വന്നിട്ട് അവർ നടത്തുന്ന ഒരു പരിപാടിക്ക് അവർ വിളിച്ചത് പ്രകാരം ഞാൻ വരികയാണ്. ഞാൻ എൻ്റെ ശൈലി ഇങ്ങനെ, ഞാൻ ഈ തായക്കടയുള്ള ആളുകൾക്കാണ് എന്താക്കണേ പ്രാധാന്യം കൊടുക്കണേ. ഇവരാ നമ്മളിപ്പോൾ ഈ കാര്യത്തിൽ വിജയിച്ച ആളാണ്. അപ്പം നമ്മൾ ആ വിജയിക്കുന്നതിന് മുമ്പുള്ള ആ ഒരു മോശം സമയത്ത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ രേവന്ത് ഈ ഇവിടുത്തെ റെസ്ക്യൂ ടീംസ് എല്ലാവരും, മുഖ്യമന്ത്രി റെസ്ക്യൂ ടീം ആയിക്കോട്ടെ, അങ്ങനെ നസ്ര അങ്ങനെ പല ആൾക്കാരും, അതേമാതിരി ഫൈൻഡ് ആക്ഷൻ അർജുൻ കമ്മിറ്റി, അങ്ങനെയുള്ള പല ചെറിയ ഈശ്വർ മൽപ്പ, രഞ്ജിത് ഇസ്രായേൽ, ഇവ ഇങ്ങനത്തെ കുറേ ക്യാരക്ടർമാർ ഈ ഇതിലുണ്ട്, ഈ പ്രയത്നത്തിലുണ്ട്. ഇവരൊന്നും ഞാൻ തള്ളി പറയില്ല. ഞാൻ ഇവനക്ക് എൻ്റെ പൈസക്ക് ഒരു ഭക്ഷണം വാങ്ങിക്കൊടുത്താണ്. അത് ഞാൻ ആ അമ്മനോട് അറിയാതെ അബദ്ധത്തിൽ ഞാൻ പറഞ്ഞുപോയി. ഞാൻ അവനെ യാത്ര ആക്കുകയാണ്. അതിന് ഇംഗ്ലീഷിൽ പറയും സെൻഡ് ഓഫ്, അതിൻ്റെ മലയാളം വേർഡ് യാത്ര അയക്കുന്നതാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. അത് ഞാൻ പറഞ്ഞു പോയി. എന്നോട് അത് പറഞ്ഞതിന് വിഷമമായിട്ടുണ്ടെങ്കിൽ അതിനും ഞാൻ ക്ഷമ ചോദിക്കുന്നു ആ ഫാമിലിനോട്. ഞാൻ എൻ്റെ കടമ ചെയ്യുന്നത്, ഞാനത് ഏതൊരു വ്യക്തിനോടും ഞാൻ ചെയ്യും. അത് ആ എനിക്ക് ഒരു നിലപാടുള്ള വ്യക്തി ആയതുകൊണ്ടാണ് ഞാൻ ഈ വിഷയത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നത്. ഈ മൈക്കുകൾ എൻ്റെ മുന്നിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും ഈ കാണുന്ന ജനങ്ങൾ എൻ്റെ കൂടെ ഉള്ളതും ഒരു നിലപാടുള്ള വ്യക്തി ആയതുകൊണ്ട് മാത്രമാണ്.